Hi friends, welcome to Sindhu's Curry World. In the Nanoda Tayarakamanda, Petan and Nanaka Tayarakamanda, very sweet and bread wound Gulaab Jamun, Padanana and the bread and diet yoka Kalanuda Vetcher tender, Anjipatha piece at the tender, as Amkastola threadka. Pathacha and the Kanatunula, Agadesh and Namada, our shells are not the other. Nam Pandaran to Pisana, what it to a cheek in the other Namka. കയ്യോണ്ട് ഇങ്ങനെ പൊടിക്കാം അതല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ എടുത്ത് പൊടിച്ചെടുക്കാം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കയ്യോണ്ട് തന്നെ പൊടിച്ചാൽ ഇത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മളുടെ ബ്രെഡ് നമ്മൾ ആവശ്യത്തിന് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു 3 ടേബിൾസ്പൂണിൻ്റെ അത്രയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നോക്കിയിട്ട് പിന്നെ പാല അധികമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുഴയ്ക്കാൻ ബുദ്ധിമുട്ട് പിന്നെ വേറെ ബ്രെഡ് ചേർക്കണം അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ ചേർക്കണം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ വേണ്ടി വരും ഇപ്പം ഒരു 5 ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് 12 പീസാണ് ബ്രെഡ് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ ഇതാണ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല കുഴച്ച് നമുക്ക് ഉണ്ടെടുക്കണ പരിവായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ലപോലെ 2 മിനിറ്റ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ എന്നിട്ട് ഉണ്ടാവുക ചെയ്യുന്നത് നമ്മൾ ബോൾസ് ഉണ്ടാക്കി വറുക്കാനായിട്ട് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് 2 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമു ഒരു നമ്മളിപ്പോൾ പഞ്ചസാര പാനിയിലാണ് കിട്ടുക അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കൊടുക്കും ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നമ്മുടെ സ്റ്റൗ കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നൊരു പാനിയാവട്ടെ ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കാം അത് ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഈ ഏലക്കായ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവസാനം പാനിയായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ഗുലാബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റോസ് വാട്ടർ ആണെന്ന് അപ്പോൾ നമ്മൾ റോസ് വാട്ടറും 1 സ്പൂൺ റോസ് വാട്ടറും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലയെന്ന് വെച്ചിട്ട് അത് ഉണ്ടാക്കാതിരിക്കേണ്ട റോസ് വാട്ടർ നമുക്ക് സ്കിപ്പ് ചെയ്യാം ബ്രെഡിനെ കുഴച്ച് വെച്ചുകൊണ്ട് നമ്മൾ നല്ലപോലെ ഓരോന്നിനെയും ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനവിടെ ഒരു എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇത് എന്താ പറയുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാൻ കാരണം അത് അല്ലെങ്കിൽ പെട്ടെന്ന് അത് കളറ് പോവും കളർ വർക്ക് കൂടുതലായി പോവും ലോ ഫ്ലെയിമിൽ ഇടാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ ഉള്ളു നല്ലതുപോലെ മൊരിഞ്ഞു വരില്ല ഹൈ ഫ്ലെയിമിലായി പെട്ടെന്ന് ചുറ്റുപരിസരം കളർ മാറി കറുത്തു പോകും കരിഞ്ഞു പോകും ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ അനക്കണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മളുടെ ബ്രെഡ് ആദ്യത്തെ ബോൾസ് ഒക്കെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഒരുവിധം എല്ലായിടത്തും ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് അതൊക്കെ കൊരിമാറ്റാം ഈ ബ്രെഡിന്റെ ബോൾസ് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട വഴിക്ക് ഇളക്കാൻ പാടില്ല കാരണം അത് ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും പിന്നെ ലോ ഫ്ലെയിമിൽ വേണം അത് ചെയ്യാനായിട്ട് എണ്ണ ചൂടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇടണം അത് മാത്രമേ ഇതിൽ അത് കൂടെ ഒരു പ്രത്യേകതയുള്ളൂ ഞാൻ ആദ്യം ഇട്ടത് മുഴുവൻ കോരി മാറ്റുകയാണ് നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ വറുത്തെടുക്കാം ഞാൻ ഷുഗർ സിറപ്പിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമുക്ക് ഇപ്പൊ കോരിയത് ആദ്യം എടുത്തത് നമുക്ക് ഇതിലിടാം എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഒന്നുകൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം മുഴുവൻ ബോൾസും ഇട്ടതിന് ശേഷം ബോൾസ് ഒക്കെ ഇതിലിട്ടിട്ടുണ്ട് ഇനി ഇത് ഇതിലിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം ഇതിലിപ്പോൾ നമ്മൾ ബോൾസ് വറുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഇതിലിടണമെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് എണ്ണമയം വരില്ല അപ്പോൾ എണ്ണ വാർന്നിട്ട് ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നേരിട്ട് ഇതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു 2 മിനിറ്റ് ഇതിൽ കിടക്കട്ടെ അപ്പോൾ നമുക്കറിയാം ഇതൊന്ന് സോഫ്റ്റ് ആകും പഞ്ചസാര പാനിയിൽ ഇത് കിടന്നിട്ട് 2 മിനിറ്റ് ഒന്ന് കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആവും
സോഫ്റ്റ് ആവാനായിട്ട് വെക്കുക. ഇതിന് 2 മിനിറ്റ് ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഇനി ഇപ്പൊ ദേ ഇത് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കിയാൽ ബോൾസ് ഇട്ടെങ്കിൽ എന്ത് നല്ല പോലെ ബോളായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓരോന്നെടുത്ത് നോക്കിയാലും നമുക്ക് അറിയാം. തൊട്ട് നോക്കിയാൽ തൊടുമ്പോക്ക് നല്ല പ്രസ് ആയിരുന്നുണ്ട്. നമ്മൾ വറുത്തെടുത്തതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതിനെ തണുക്കാൻ വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ പിള്ളേരൊക്കെ സ്വീറ്റ്സ് ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആണ്, ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.